ഈ കുടുംബജീവിതത്തിൽ, വൈവാഹിക ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഏതൊരു വൈവാഹിക ജീവിതത്തിലും ഒരു ദാമ്പത്യ ജീവിതത്തിലും മൂന്ന് ഘട്ടങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഒന്നാമത്തെ ഘട്ടം ഇങ്ങനെ ഹണിമൂൺ പീരീഡാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്ട്രഗിളിംഗ് പീരീഡാണ്. മൂന്നാമത്തെ ഘട്ടം പിന്നെ ഒഴുക്കാണ്, ഫ്ലോ ആണ്. ഈ ഹണിമൂൺ പീരീഡ് എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പരസ്പരം ഭയങ്കര സ്നേഹമായിരിക്കും. ഒരാൾ മറ്റേയാളെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, ഒരാളുടെ ഉള്ളിലെ നന്മകൾ മാത്രമേ പുറത്ത് കാണുള്ളൂ. ദേഷ്യപ്പെടില്ല, ചൂടാവില്ല, എപ്പോഴും പുറത്തേക്ക് യാത്രകളും സന്തോഷവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള കുറച്ച് സമയമുണ്ടാവും. അത് കുറച്ച് കാലമൊക്കെ ഉള്ളുവെങ്കിലും അതല്ല ശരിക്കുള്ള ജീവിതം എന്നറിയുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലെത്തുമ്പോഴാണ്. അത് സ്ട്രഗിളിംഗ് ആണ്. ഈ സ്ട്രഗിളിംഗ് ആകുമ്പോഴേക്കാണ് പരസ്പരം ഇങ്ങനെ തിരിച്ചറിയാനൊക്കെ പറ്റുന്നത്, ഒരാളുടെ സ്വഭാവത്തെ കുറച്ചുകൂടി മനസ്സിലാവുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒന്നല്ല ഇപ്പോൾ പറയുന്നത്. കുറച്ച് ചൂടാകുന്നൊക്കെ ഉണ്ട് ആൾ. ആ അണിമൂൺ പീരീഡിലുള്ള ആളല്ല, ആളാകെ മാറുന്നുണ്ട്. പക്ഷേ ഈ അണിമൂൺ പീരീഡിൽ ജീവിതത്തിൽ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും ചില ആളുകൾ. അപ്പോഴാണ് ഈ ഗൾഫൊക്കെ നിർത്തിയിട്ട് ചില ആളുകൾ വരിക. ചില പെൺകുട്ടികൾ പഠനമൊക്കെ നിർത്തും. ആ ഒരു ഭ്രമത്തിലാണ് പലപ്പോഴും കുടുങ്ങിപ്പോവുക. പക്ഷേ ഈ ഹണിമൂൺ പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമുള്ള ഒന്നാണ്. പിന്നെ സ്ട്രഗിളിംഗ് ആണ്. സ്ട്രഗിളിംഗ് ആകുമ്പോഴാണ് ഈ പരസ്പരം ഉള്ള തിരിച്ചറിവിൻ്റെ കാരണം കൊണ്ടുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. ഈ സ്ട്രഗിളിംഗ് പീരീഡിലാണ് പല ആളുകളും പിരിയുക, ഡിവോഴ്സ് വരെ നടക്കും. സത്യത്തിൽ അതൊരു സ്ട്രഗിളിംഗ് പീരീഡാണ് എന്നും അത് പരസ്പരം ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കേണ്ട ഒരു സന്ദർഭമാണ് എന്നും, അത് പരസ്പരം മനസ്സിലായിക്കഴിഞ്ഞാൽ ഒരു മൂന്നാമത്തെ ഘട്ടം വരാനുണ്ട് എന്നും ഒരാൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഡിവോഴ്സുകൾ പലതും ഇല്ലാതാവുമായിരുന്നു. ഒരാളിങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരാൾക്ക് പറ്റിയിരുന്നെങ്കിൽ. പല ആളുകളും ഈ സ്ട്രഗിളിങ്ങോട് കൂടിയാണ് മൂന്നാമത്തെ പീരീഡിലേക്ക് വരിക. സ്ട്രഗിളിങ് തീർന്നിട്ടുണ്ടാവില്ല, ജീവിതം തുടരുകയും ചെയ്യും. അവസാനം വരെ സ്ട്രഗിളിങ് ആയിരിക്കും, വഴക്കെടുക്കും, കോൺഫ്ലിക്റ്റ് എടുക്കും. വളരെ വളരെ കുറച്ച് അപൂർവ മനുഷ്യന്മാരാണ് ഈ ഹണിമൂൺ പീരീഡോട് കൂടി തന്നെ രണ്ടാമത്തെ പീരീഡിലേക്കും മൂന്നാമത്തെ പീരീഡിലേക്കും. ഭയങ്കര രസമായിരിക്കും അവരുടെ ജീവിതം. ആ രസത്തിൻ്റെ പ്രധാന കാരണം എന്താ പറയുക, നിങ്ങൾ ഏതൊരു ബന്ധത്തെയും മനോഹരമാക്കുന്നത് ശരിക്കും എന്താണ്? സൗഹൃദമാണ്. ആലോചിച്ചോക്കിട്ടുണ്ടോ നിങ്ങൾ? ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം എന്താണെന്നറിയോ? സൗഹൃദം. പ്രണയം എന്നൊക്കെ വെറുതെ പറയാണ്, പ്രണയമൊന്നുമല്ല, സൗഹൃദമാണ്. പ്രണയം എന്ന് പറയുന്നത് കുപ്പിയിലടച്ചിട്ട കുറച്ച് വെള്ളമാണ്. സൗഹൃദം എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്, ഒരു മനുഷ്യന് കൊടുക്കുന്ന വലിയ സ്പേസാണത്. അതുകൊണ്ടാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള ആളുകളെ വിളിച്ച പേരെന്താ? ആലോചിച്ചോക്കോ നിങ്ങൾ. ശിഷ്യന്മാരെ അല്ല, എൻ്റെ വിദ്യാർത്ഥികളെ അല്ല, അനുയായികളെ അല്ല, പിന്നെന്താ വിളിച്ചത്? ചെങ്ങൈമാരെ എന്നാ വിളിച്ചത്? സഹാബികളെ. സഹാബി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭാഷയിൽ ചെങ്ങൈമാരെന്നാ. കാരണം ചെങ്ങാത്തമാണ് അത്. കൂടെയുള്ള ആളുകളോട് മാത്രമല്ല, കുടുംബജീവിതത്തിൽ അങ്ങനെ തന്നെയല്ലേ റസൂല് പുലർത്തിയത്? ഓട്ടമത്സരമൊക്കെ നടത്തിയെന്ന് പറയും, തമാശകൾ, എല്ലാ രസങ്ങളും ഉണ്ട്. കുളിക്കുന്ന സമയത്ത് ഒരുമിച്ചാണ് ആയിഷ ബീവിയും റസൂലും കുളിക്കുന്ന സമയത്ത്. ഒരു കോപ്പയുണ്ടാവും, ആ കോപ്പയ്ക്ക് വേണ്ടിയിട്ട് മത്സരിക്കും. റസൂൽ കൊടുക്കില്ല. എന്നിട്ട് കുറേ സമയം ഇവർ കാത്തിരുന്ന് പിണങ്ങുമൊക്കെ ചെയ്യും പല സമയത്തും. എന്ത് രസമാണത്! സൗഹൃദമാണ് അവിടെ വർക്കൗട്ട് ആകണതേ. വളരെ കുറച്ച് കാര്യങ്ങൾ ആയിഷ ബീവി പറഞ്ഞു തന്നിട്ടുണ്ട്. ആയിഷ ബീവിയാണ് റസൂലിൻ്റെ ഈ രഹസ്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. റസൂൽ എല്ലാ ബന്ധങ്ങളെയും എടുത്തത് സൗഹൃദത്തിലായിരുന്നു. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് അറിയാം നിങ്ങൾ? നമുക്ക് ഒരാൾക്ക് സ്പേസ് കൊടുക്കാൻ കഴിയും. ഗോട്ട്മാൻ എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി തെറപ്പിസ്റ്റ് ഉണ്ട്. ആയിരക്കണക്കിന് ദമ്പതികളെ മുന്നിൽ കണ്ടിട്ടുള്ള ആളാണ്, പ്രശ്നമുള്ള കപ്പിൾസിൻ്റെ മുമ്പിൽ കണ്ടിട്ടുള്ള ആളാണ്. അദ്ദേഹം നൂറുകണക്കിന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ ഫാമിലി തെറപ്പിയായിട്ട് ബന്ധപ്പെട്ട്. അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പുസ്തകങ്ങളിലേറെയും കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവരേണ്ടത് എന്നുള്ള പാഠങ്ങളാണ്. കാരണം അതാണ് പരിഹാരമെന്ന് ആ മനുഷ്യന് മനസ്സിലായി. സൗഹൃദം. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായി എൻ്റെ കൂടെ ജീവിക്കുന്ന പെണ്ണിനെ എനിക്ക് കാണാൻ പറ്റിയാൽ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സ്പേസ് ഉണ്ട്, അത് വേറെ എവിടെയും കിട്ടില്ല. അത് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിലാവട്ടെ, കുടുംബജീവിതത്തിലുള്ള മറ്റു കാര്യങ്ങളിലാവട്ടെ, ഒക്കെ അങ്ങനെ. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഞാനും എൻ്റെ സുഹൃത്തും ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അവൻ എന്നോട് പറയുന്നത് അവൻ്റെ പേഴ്സ് മറന്നു അല്ലെങ്കിൽ ഫോണ് മറന്നു എന്നൊക്കെ. ഞാനെന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? വണ്ടി തിരിക്കും അല്ലേ? വണ്ടി തിരിച്ച് എവിടെയാണോ വരേണ്ടത് അവിടെ വന്ന് അവൻ ആ ഫോൺ എടുത്തുകൊണ്ടിരുന്നത് വരെ നമ്മളവിടെ ഇരിക്കും. യാതൊരു പ്രശ്നമില്ല. ഭാര്യയാണെങ്കിലോ
ആ യാത്ര തന്നെ ചിലപ്പോൾ മുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. മുടങ്ങിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അതൊരു വലിയ സുഖകരമായൊരവസ്ഥയിലല്ല ചെന്ന് അവസാനിക്കുക. ഇപ്പം നമ്മൾ സുഹൃത്തുക്കൾ കുറച്ച് ആളുകൾ ഇങ്ങനെ ഹോട്ടലിലിരിക്കുക, ഒരാളെ കൈ തട്ടിയിട്ട് ഗ്ലാസ് മറിഞ്ഞ് താഴെ വീണ് പൊട്ടി, ആ ഹോട്ടലിലുള്ള എല്ലാ ആളുകളും നമ്മളെയാണ് നോക്കുന്നത്. നമ്മളെങ്ങനെയാണ് ആ സീനിനെടുക്കുക? കോമഡി ഇട്ടെടുക്കുക അല്ലേ. പക്ഷെ അതേസമയം ഭാര്യയുടെ കൈ തട്ടിയിട്ടാണ് ആ ഗ്ലാസ് മറിഞ്ഞ് വീണതെങ്കിലും ചിലപ്പോൾ ആ പെണ്ണ് ചിലപ്പോൾ കരഞ്ഞിട്ട് ഇറങ്ങിക്കൊണ്ടി വരും. ഓരോരുത്തരുടെ സ്വഭാവം പോലെ ഉണ്ടാവും അല്ലേ. എന്താ കാരണം? എൻ്റെ ചങ്ങാതിയോടുള്ള ബന്ധത്തിലുള്ള എന്തോ ഒരു കാര്യം എൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ ഇല്ലാതെയായിപ്പോയി. അതിൻ്റെ പേരാണ് എന്ത്? സൗഹൃദം. സൗഹൃദമാണ് ഏറ്റവും മനോഹരമായ അനുഭവം. കല്യാണം കഴിക്കേണ്ടത് പ്രണയിച്ച ആളുകളെന്നല്ലേ, നല്ല സുഹൃത്തുക്കളായ ആളുകളാണ് പറ്റുമെങ്കിൽ. കാരണം കല്യാണം കഴിഞ്ഞാൽ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗഹൃദത്തിനാണ് പ്രാധാന്യം എന്നുള്ളതാണ്. ഗാന്ധിജിയുടെ പരിഹാരം അതായിരുന്നു, ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഓടിക്കാൻ അവരെ നല്ല ചങ്ങാതിമാരാക്കി മാറ്റി. അതാണ് ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു. അദ്ദേഹത്തിൻ്റെ അനന്തരവനുണ്ട് ഫിലിപ്പ് രാജകുമാരൻ, അദ്ദേഹത്തിൻ്റെ കല്യാണമുണ്ട്. എലിസബത്ത് രാജകുമാരിയാണ് വധു. ഗാന്ധിജിയെ വിളിച്ചു കല്യാണ നിശ്ചയത്തിലേക്ക്. ഗാന്ധിജിക്ക് വരാൻ പറ്റിയില്ല. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഗാന്ധിജി ഒരു സമ്മാനം കൊടുത്തയച്ചു, ഒരു ടേബിൾ ഷീറ്റ് ആയിരുന്നു, അതിൻ്റെ കൂടെ ചെറിയൊരു കത്തുണ്ട്. ഇതെൻ്റെ കൈകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ നെയ്തെടുത്തതാ, ഇത് കൊടുക്കണം നിങ്ങളുടെ അനന്തരവനും അവൻ്റെ രാജകുമാരിക്കും. എപ്പോഴും സ്നേഹിക്കാൻ പറയാം അവരോട്, മനുഷ്യന്മാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറയാം. സ്നേഹത്തോടെ ബാപ്പു. മൗണ്ട് ബാറ്റൻ പ്രഭു ഈ സമ്മാനം ഇങ്ങനെ എലിസബത്ത് രാജകുമാരിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, മോളെ നിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളുടെ കൂടത്തിൽ വെക്കണം ഇത്. കാരണം എന്താണെന്നറിയോ? നമ്മൾ ബ്രിട്ടീഷുകാരെ ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയോട് യാത്ര പറയുന്നത് പോലെ ഇന്ത്യയിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്ന സമ്മാനമാണ്. ഇന്നുണ്ട് ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ പ്രദർശന വസ്തുക്കളിൽ നിറം മങ്ങിത്തുടങ്ങിയ മഞ്ഞ ടേബിൾ ഷീറ്റ് ആൾക്കാർക്ക് കാണാൻ വേണ്ടി വച്ചിരിക്കണോ? അതാണെന്ത്? സൗഹൃദം. ഹിറ്റ്ലർക്ക് കത്തെഴുതുമ്പോൾ പോലും ഗാന്ധിജി പറയുന്നുണ്ട്, യുവർ സിൻസിയർ ഫ്രണ്ട്, നിങ്ങളുടെ ഉറ്റ സുഹൃത്ത്. എന്നിട്ട് അതിൻ്റെ താഴെ പറയുന്നുണ്ട്, ഞാൻ ആരെയും ശത്രുവായി കാണാറില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സുഹൃത്ത് എന്ന് വിളിച്ചത്. ശത്രുവായി കാണാനുള്ളതൊക്കെ നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ ഞാൻ എന്നാലും നിങ്ങളങ്ങനെ വിളിക്കൂല, നിങ്ങളെൻ്റെ ചങ്ങായിയാണ്. അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ മനോഹരമാകട്ടെ, നമ്മുടെ ബന്ധങ്ങൾ അഴകുള്ളതാവട്ടെ, പഠിച്ചു അനുഗ്രഹിക്കുമാറാവട്ടെ. പറയണ എന്നോടും കേൾക്കുന്ന നിങ്ങളോടും എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. അതെന്താണെന്നറിയോ? ലോകത്ത് വളരെ വേഗം മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്, പെട്ടെന്ന് മനസ്സിലാവും. എന്താണെന്നറിയോ? ഒരാളുടെ സ്നേഹം കുറയുന്നത്. ഒരാളുടെ സ്നേഹം ഉണ്ടാവുന്നത് പോലും അത്ര വേഗം മനസ്സിലാവില്ല, പക്ഷെ ഒരാളുടെ സ്നേഹം കുറയുന്നത്, അതിൻ്റെ ആഴങ്ങനെ ഇല്ലാതാവണത്, ഒരു സെക്കൻഡ് പോലും വേണ്ട അത് മനസ്സിലാവാൻ. സ്നേഹക്കുറവിൻ്റേതായൊരനുഭവവും ദാരിദ്ര്യവും നമ്മുടെ കൂടെയുള്ള ഒരു മനുഷ്യനും അനുഭവിക്കാതിരിക്കട്ടെ.